നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയെ പരിശീലിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം നമ്മൾ സൈഡ് ലൈനിന് പുറത്തു നിന്ന് ചിന്തിക്കുന്നതൊക്കെ അതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കളത്തിൽ പ്രാവർത്തികമാക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പറയുന്നത് മറ്റാരുമല്ല എഫ് സി ബാഴ്സലോണയുടെ മുൻ പരിശീലകനായ ഏണസ്റ്റോ വാൽവർദയാണ്. നമുക്കറിയാം ഈ ഒരു ജനുവരി മാസത്തിലാണ് അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനം തെറിക്കുന്നതും പിന്നീട് ടി കെ സെറ്റിയൻ ബാഴ്സയുടെ പരിശീലകനായി വരുന്നതും. അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായി മെസ്സിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മെസ്സിയെ നമുക്ക് മറ്റൊരു താരവുമായി താരതമ്യം ചെയ്യാനേ കഴിയില്ല, അത്രയും മികച്ച ഒരു താരമാണ് അദ്ദേഹം. നമുക്ക് കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള പരിശീലന വേളകളിൽ ഏതെങ്കിലും ഒരു താരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതുപോലെ പ്രകടനം നടത്തണം എന്നൊന്നും മെസ്സിയോട് പറയാൻ കഴിയില്ല. പലപ്പോഴും ടച്ച് ലൈനിന് പുറത്തു നിന്നുകൊണ്ട് ഓരോ സിറ്റുവേഷനുകളിൽ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുമ്പോഴേക്ക് അതിനേക്കാൾ മികച്ച രൂപത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മെസ്സി പ്രവർത്തിച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മെസ്സിയെ പരിശീലിപ്പിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ടീമിനോടും ക്ലബിനോടും ഒക്കെ വളരെ അധികം ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു താരത്തെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒപ്പം അദ്ദേഹത്തിന് വിജയിക്കാനുള്ള വലിയ ഒരു ആഗ്രഹവുമുണ്ട്. ക്ലബിനോട് എപ്പോഴും അദ്ദേഹം കൂറ് പുലർത്തുകയും ചെയ്യും. ഇത് തൻ്റെ കൂടെയുള്ള താരങ്ങളിലേക്ക് ഈ ഗുണങ്ങൾ സന്നിവേശിപ്പിക്കാനും മെസ്സിക്ക് കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മറ്റൊരു താരത്തെയും അദ്ദേഹത്തോടൊപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. മെസ്സിയുടെ കളി ദൂരെ നിന്ന് കാണുന്നത് തീർച്ചയായും വളരെ രസകരമായ കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ രസകരമാണ്, സന്തോഷപ്രദമാണ് അദ്ദേഹത്തിൻ്റെ കളി അടുത്ത് നിന്ന് കാണാൻ കഴിയുന്നത്, ടച്ച് ലൈനിന് അടുത്ത് നിന്ന് കാണാൻ കഴിയുന്നത് തീർച്ചയായും വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഇതാണിപ്പോൾ ഏണസ്റ്റോ വാൽവർദെ പറഞ്ഞിരിക്കുന്നത്. നീണ്ട നാളുകൾ എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിരുന്ന ഒരു പരിശീലകനാണ് ഏണസ്റ്റോ വാൽവർദെ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അധികം കുറച്ചധികം മെസ്സിയെ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് ടീം മുന്നോട്ട് പോയത് എന്ന ഒരു വിമർശനവും അക്കാലത്ത് ഉയർന്നിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.